അർശൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഓവർ ഓവർ ടു യു അർശൻ. നല്ല പത്രങ്ങളൊക്കെ വായിച്ച് സന്തോഷം വരട്ടെ. തീർച്ചയായും മാതൃഭൂമി പത്രത്തിൽ നിന്ന് തുടങ്ങാം. ജൂലൈയുടെ 25 കോടി പേർക്ക് വാക്സിൻ ലഭിക്കും എന്നുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ പ്രധാനമായി മാതൃഭൂമി പത്രം നൽകിയിരിക്കുന്നത്. 40-50 കോടി ഡോസാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. മുൻഗണനാക്രമം സംസ്ഥാനങ്ങൾ ഈ മാസം നൽകണം എന്നുള്ള വാർത്തയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൂടി ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലുള്ളവർക്കായിരിക്കും ആദ്യം വാക്സിൻ നൽകുക. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർക്കായിരിക്കും ആദ്യം ഈ മുൻഗണനാ പട്ടികയിൽ സ്ഥാനം ലഭിക്കുക എന്നതുകൂടിയാണ് പറയുന്നത്. തീർച്ചയായും ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെയാണ് ലഭിക്കേണ്ടത്. ഒപ്പം സ്പുട്നിക് 5, AD5, കൊറോണവാക്, BCG തുടങ്ങിയ വാക്സിനുകളും അതിൻ്റെ ഇപ്പോഴത്തെ പരീക്ഷണത്തിൻ്റെ സ്ഥിതിയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് വാക്സിനുകളെക്കുറിച്ചുള്ള വിവരമാണ് ഉള്ളത്. ഇതേത് ഘട്ടത്തിലാണ് എന്നും ഇതിലേതായിരിക്കും നമുക്ക് ലഭ്യമാകാൻ സാധ്യത എന്നും ഒക്കെയാണ് വിശദീകരിക്കുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത് സ്പുട്നിക്കും AD5 എന്ന ചൈനയുടെ വാക്സിനും ഒപ്പം കൊറോണവാക്കും ആണ് എന്നുകൂടി ഇതിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് മഹാമാരിയിൽ കമ്പോള മുതലാളിത്തം പരാജയപ്പെട്ടു എന്ന മാർപ്പാപ്പയുടെ പ്രഖ്യാപനമാണ്. വളരെ കൗതുകകരമാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. കമ്പോള മുതലാളിത്തത്തിൻ്റെ മാന്ത്രിക സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടു എന്ന് കോവിഡ് മഹാമാരി തെളിയിച്ചതായി ഫ്രാൻസിസ് മാർപ്പാപ്പ സംവാദത്തിനും ഐക്യത്തിനും പ്രാധാന്യം നൽകുന്ന യുദ്ധത്തെ തിരസ്കരിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് ലോകത്തിനാവശ്യം എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും സ്വതരർ എന്ന ചാക്രിക ലേഖനത്തിലാണ് കോവിഡാനന്തര ലോകത്തിലെ കാഴ്ചപ്പാടുകൾ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നത്. അതിൽ യുദ്ധത്തെ നിയമാനുസൃതമായ പ്രതിരോധ മാർഗമായി ന്യായീകരിക്കുന്ന കത്തോലിക്ക സഭയുടെ സിദ്ധാന്തം കാലഹരണപ്പെട്ടു എന്നും വിശദീകരിക്കുന്നു എന്നതുകൂടിയാണ് കൗതുകകരം. മറ്റൊന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുക്കുന്നത് വൈകിപ്പിച്ചാൽ നടപടി എന്ന നിലപാട് ഇപ്പോൾ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിയമപരമായി കേസെടുക്കാനാവുന്ന സംഭവങ്ങളിലും സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് വൈകുന്നതിനെതിരെയാണ് പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പ്. അത് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. ഏഴാം പേജിൽ മറ്റൊരു വാർത്ത വിവാദമൊടുങ്ങാതെ ഹാഥ്രസ് ബലാത്സംഗം നടന്നു എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നതാണ് ഏഴാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത. ഹാഥ്രസുമായി ബന്ധപ്പെട്ട വാർത്ത ഏഴാം പേജിൽ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. യുവതി മൊഴി നൽകി എന്നും ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ലൈംഗികാതിക്രമം നടന്നതായുള്ള യുവതിയുടെ മൊഴി അസിസ്റ്റന്റ് പ്രൊഫസർ ഫൈസ് അഹമ്മദ് ഒപ്പിട്ട് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നേതാക്കളുടെ വലിയ പ്രവാഹം ഇപ്പോഴും ഹാഥ്രസിലേക്കുണ്ടാകുന്നു. അസ്ഥി ഒഴുക്കാൻ കുടുംബം തയ്യാറാകുന്നില്ല. അതേസമയം പ്രതികൾക്കായി BJP നേതാവിൻ്റെ വീട്ടിൽ യോഗം നടന്നിരിക്കുന്നു എന്ന വാർത്തയും മാതൃഭൂമി നൽകുന്നു. ദ ഹിന്ദു പത്രത്തിൻ്റെ ഒന്നാം പേജിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമിയിലെ വാക്സിനുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. 1 in 5 ഇന്ത്യൻസ് മേ ബി വാക്സിനേറ്റഡ് ബൈ ജൂലൈ 2021 എന്നാണ് ആ വിശദീകരണം. അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മറ്റൊന്നുമല്ല, ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു രാജ്യം തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതായത് വൈറസ് അതിൻ്റെ ഏറ്റവും പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ മാസം തന്നെ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വളർച്ചയുടെ സാധ്യതയാണ് കാണുന്നത്. ധാരാളം വളർച്ചയുടെ സൂചന, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ സൂചന ലഭിക്കുന്നു. 23.9% ഇടിഞ്ഞിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച. ആ സ്ഥിതിക്ക് മാറ്റം വരും എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, അപ്പർ കാസ്റ്റ് ഗ്രൂപ്പ് ഹോൾഡ്സ് മീറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് ഹാഥ്രസ് അക്യൂസ്ഡ് എന്ന തലക്കെട്ടോടെ ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി സവർണ സംഘടനകൾ, അവരുടെ വിഭാഗങ്ങൾ യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ദ ഹിന്ദു പത്രം ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അത് BJP MLA രാജ്വീർ സിംഗ് പഹൽവാൻ്റെ വീട്ടിലാണ് ഈ യോഗം ചേർന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു. അവർ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണ്. CBI അന്വേഷണത്തിന് തയ്യാറായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നിലപാടിനെ അവർ ശ്ലാഘിക്കുന്നുമുണ്ട്. പക്ഷേ അതിനെതിരായ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്. CBI വിശ്വാസമില്ല എന്നും ദ ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വന്നാൽ വിൽ ബിൻ ഫാം ലോസ് ഇൻ കോൺഗ്രസ് സെൻറ്റർ സെയ്സ് രാഹുൽ എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന വാർത്ത ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കാർഷിക ബില്ലിനെതിരായ ശക്തമായ നിലപാട് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് ചവറ്റുകുട്ടയിൽ തള്ളും ആ ബില്ല് എന്ന് തന്നെ
തന്നെയാണ് നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വലിയ പ്രക്ഷോഭം നടത്തുകയാണ് പഞ്ചാബിലും ഹരിയാനയിലും. അതേക്കുറിച്ചുള്ള വാർത്തയ്ക്കാണ് ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനെ ചെറുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നത് കൂടിയാണ്. ഒന്നാം പേജിൽ തന്നെ ഇന്നിപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി നടത്തുന്ന രണ്ടാം വട്ട ചർച്ചയെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. അതിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട് എന്നത് കൂടിയാണ് ആ ഒന്നാം പേജിൽ തന്നെ വിശദീകരിക്കുന്നത്. മറ്റൊന്നും ദ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ ഈ കടമെടുത്തവർക്ക്, കൃത്യമായി തിരിച്ചടച്ച കടമെടുത്ത ആളുകൾക്ക്, 6 മാസത്തെ മൊറട്ടോറിയം എന്ന ഓപ്ഷൻ എടുക്കാത്തവർക്ക് പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ കാര്യത്തിൽ പരിഹരിക്കുക? അവർക്ക് ഈ നേരത്തെ ഈ മൊറട്ടോറിയം ഓപ്ഷൻ എടുത്തവർക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ പിഴപലിശ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ അവരെ സഹായിച്ചേക്കുമെന്നാണ് പറയുന്നത്. ദീപിക പത്രം നിരോധനാജ്ഞയിലെ ആശയക്കുഴപ്പം തുടരുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർമാർ, പക്ഷേ ഈ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ പോലീസിൻ്റെ നടപടികൾ പലതരത്തിലാണ് എന്ന ആരോപണമാണ് ദീപിക ഒന്നാം പേജിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ദേശാഭിമാനി പത്രം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാവണം ഹാഥ്രസിനെ കൂടി ചേർത്തുകൊണ്ട് CBI യജമാനന്റെ അരുമ എന്ന തലക്കെട്ടോടെ CBIക്കെതിരായ ഒരു CBIയുടെ അന്വേഷണത്തെയും CBIയുടെ വിശ്വാസ്യത തകർന്നതിനെ കുറിച്ചുമുള്ള ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു. ബാബറി മസ്ജിദ് കേസിലടക്കം പരാജയപ്പെട്ടത് കൃത്യമായി തെളിവ് ഹാജരാക്കാതെയാണ്. മാത്രമല്ല എടുക്കുന്ന കേസുകളിൽ 50% പരാജയപ്പെടുന്നു എന്ന കണക്കും വിശദീകരിക്കുന്നു. അതിൻ്റെ ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു. സുപ്രഭാതം പത്രം പടയോട്ടം എന്ന തലക്കെട്ടോടെ ഈ രണ്ട് സംഭവങ്ങളെ, അതായത് ഹാഥ്രസിൽ ചന്ദ്രശേഖർ ആസാദ് അടക്കമുള്ളവരെത്തുകയും അവിടെ വലിയ സമരങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന വാർത്ത, അതോടൊപ്പം തന്നെ കർഷക റാലി പഞ്ചാബിൽ നടക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്ത, രണ്ട് വാർത്തയും ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയുടെ മൃതദേഹം മാറ്റി നൽകി, മൃതദേഹത്തിന് പകരം നൽകിയത് അജ്ഞാതൻ്റെയാണ് എന്ന വാർത്തയും ഒന്നാം പേജിൽ തന്നെ സുപ്രഭാതം പത്രം നൽകിയിട്ടുണ്ട്. ജനയുഗം പത്രത്തിലേക്ക് വന്നാൽ കർഷകർക്ക് പെൻഷനായി 1830 കോടി രൂപ ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകിയിരിക്കുന്നു. UDF സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കും. പെൻഷൻ തുക 500-1400 രൂപയാക്കി, അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ തുകയായി 1830 കോടി രൂപ നൽകിയെന്ന വാർത്തയ്ക്കാണ് ഒന്നാം പേജിൽ വലിയ പ്രാധാന്യം ജനയുഗം പത്രം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും കൃഷി വകുപ്പ് അവർ കൈകാര്യം ചെയ്യുന്നു, അതുകൂടിക്കൊണ്ടാണ് ആ വാർത്തയ്ക്ക് ആ പ്രാധാന്യം ലഭിച്ചതെന്ന് കരുതാം. GST കൗൺസിൽ യോഗം ഇന്നാണ്. വായ്പ എടുക്കലിനെ എതിർത്ത് സംസ്ഥാനങ്ങൾ എന്ന തലക്കെട്ടോടെ ആ വാർത്ത. സംസ്ഥാനം ഇന്നിപ്പോൾ GST കൗൺസിൽ യോഗമാണ്. സംസ്ഥാനം വായ്പയെടുക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. അങ്ങനെയല്ല, ഇത് പിരിച്ചെടുത്ത തുക സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്നുള്ള കർശനമായ ആവശ്യം കേരളം അടക്കം ഉന്നയിക്കുന്നു എന്ന വാർത്ത ഒന്നാം പേജിൽ ജനയുഗം നൽകുന്നു. എസ്കൻ, ഇതൊക്കെയാണ് പ്രധാന. ഓക്കെ, താങ്ക് യു ടീം ഹർഷൻ. പത്രത്തിൽ കണ്ടതുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്നത് TM ഹർഷനാണ്.